തങ്ങൾക്കെതിരെ തർക്കപരിഹാര സംവിധാനം അവതരിപ്പിക്കുന്നതിനുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ തീരുമാനത്തിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ. തീരുമാനം തന്ത്രപരമായ പിശകാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് ഷെരീഫ് പറഞ്ഞു. ഇറാനുമേൽ യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി തർക്കപരിഹാര സംവിധാനം അവതരിപ്പിക്കുന്നതായി ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു. തർക്കപരിഹാര സംവിധാനത്തിന്റെ ഉപയോഗം നിയമപരമായി നിലനിൽക്കാത്തതാണെന്നും തന്ത്രപരമായ പിശകാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് സരീഫ് പറഞ്ഞു. ഇറാനെ അധിക്ഷേപിക്കാനാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ പ്രത്യാഘാതവും അവർ നേരിടാൻ തയ്യാറാകണമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തർക്കപരിഹാര സംവിധാനത്തിലേക്ക് പോകുന്ന വിവരം ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇന്നലെയാണ് യൂറോപ്യൻ യൂണിയനെ അറിയിച്ചത്. യൂറോപ്യൻ യൂണിയൻ ഇക്കാര്യം കരാറിലെ മറ്റു കക്ഷികളായ റഷ്യയെയും ചൈനയെയും ഇറാനെയും അറിയിക്കും. സംയുക്ത സമിതിയിൽ 15 ദിവസത്തിനുള്ളിൽ തർക്കം പരിഹരിക്കണം. സമ്പുഷ്ട യുറേനിയം ഉൽപ്പാദനത്തിനുള്ള പരിധി ഇറാൻ ലംഘിച്ചതോടെയാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും പുതിയ നീക്കവുമായി എത്തിയത്. 2015 ആണവ കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നതാണ് തർക്കപരിഹാര സംവിധാനം. ഇതുപ്രകാരം കരാറിലെ ഒരു കക്ഷി വ്യവസ്ഥകൾ ലംഘിക്കുന്ന സാഹചര്യമുണ്ടായാൽ മറ്റു കക്ഷികൾക്ക് അതിനെതിരെ സംയുക്ത സമിതിയെ സമീപിക്കാം. സംയുക്ത സമിതിയിലും തർക്കം പരിഹരിക്കാനായില്ലെങ്കിൽ വിഷയം ഉപദേശക ബോർഡിലേക്കും അവിടെയും പരാജയപ്പെട്ട ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതിയുടെ പരിഗണനയിലേക്കും പോകും. അവിടെയും പരിഹാരം കാണാനാകുന്നില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന് ഇറാനുമേൽ ഉപരോധം പുനഃസ്ഥാപിക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, 24.